ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ ജ്ഞാനപാരമ്പര്യത്തിൽ അതിൻ്റെ പ്രായോഗികതയിലുണ്ടായിരുന്ന ഇന്ത്യൻ ജനതയുടെ അതുല്യമായ തൃഷ്ണ, അതുല്യമായ കഴിവ് പ്രകടമാക്കുന്ന രംഗങ്ങളാണ് ആയുർവേദ ഇതിഹാസത്തിന് പറയാൻ. നമ്മുടെ അമ്മമാർ എന്തെല്ലാം ഔഷധങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. ജ്വരം മാത്രം എടുത്താൽ ലോകത്തൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത, ലോകത്തൊരു കാലത്തും ഒരു ഗവേഷകന്മാർക്കും രൂപപ്പെടുത്തിയെടുക്കാനാവാത്ത ലളിതമായ ധനച്ചെലവ് ഏറ്റവും കുറഞ്ഞ ഔഷധങ്ങൾ, അതിൻ്റെ തലം ചിന്തിക്കുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോകുന്നത്. നമ്മുടെ അമ്മമാർ എന്തെല്ലാം ഔഷധങ്ങളെ രൂപപ്പെടുത്തിയെടുത്തു, എത്ര ഭംഗിയായി അവർ അതുപയോഗിച്ചു. ഇത് ആലോചനാമസൃണമാണ്. അത് ജ്വരത്തിൻ്റെ മാത്രം കാര്യമെടുത്താൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇരുവേലി, ചന്ദനം, രാമച്ചം, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ഇതിൻ്റെ ശീതകഷായം, പനിയെ ജ്വരത്തെ അനുബന്ധ രോഗങ്ങളെ ഒക്കെ മാറ്റിയിരുന്നു. പിത്തപ്പനിക്ക്, പൈത്തിക ജ്വരത്തിന് ചൂടുവെള്ളം കുടിക്കരുത്, അത് നമ്മുടെ അമ്മമാർക്കറിയാമായിരുന്നു. പൈത്തിക ജ്വരത്തിന് മാത്രമുള്ള ചികിത്സയാണ് പലപ്പോഴും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അറിയാവുന്നത്. വാതജ്വരങ്ങളിലും കഫജ്വരങ്ങളിലും അവരുടെ മരുന്നുകളുടെ പ്രയോഗം പലപ്പോഴും അപകടത്തെ വരുത്തി വയ്ക്കുന്നുമുണ്ട്. ജ്വരത്തിൻ്റെ ഈ വ്യതിയാനമൊന്നും അറിയാതെയാണ് അവർ എല്ലാ ജ്വരത്തെയും ഒരേ പട്ടികയിൽപ്പെടുത്തി പനിക്കുള്ള മരുന്നുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ചുക്ക്, കൊടിത്തൂവയുടെ വേര്, മലര് ഇതിട്ട് കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. പിത്തപ്പനിയിൽ ഈ കഞ്ഞി മതിയാവും. കുറുന്തോട്ടി വേര്, കൊടിത്തൂവ വേര്, ചുക്ക്, അതുപോലെ തന്നെ ചുക്ക്, കൊടിത്തൂവ വേര്, മലര് ഇതിൻ്റെ കഞ്ഞി നല്ലതാണ്. കുറുന്തോട്ടി വേര്, കൊടിത്തൂവ വേര്, പൂവാങ്കുറുന്തില വേര്, ചുക്ക് ഇതിൻ്റെ കഞ്ഞിയും നല്ലതാണ്. പിത്തപ്പനി പോവും. കുറുന്തോട്ടി കഷായം, കുറുന്തോട്ടി വേരരച്ച് കൽക്കം, എള്ളെണ്ണയിൽ 4 മടങ്ങ് പാലും ചേർത്ത് കാച്ചി അരിച്ച് തേക്കുക, പിത്തപ്പനി പോവും. കഫജ്വരം നോക്കാം ഇനി. പടവലം, ചിറ്റമൃത്, വേപ്പിൻ തൊലി, പടവലം, ചിറ്റമൃത്, വേപ്പിൻ തൊലി, ത്രിഫല,
കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്. ദേവതാരം, കൊട്ടം, തിപ്പലി, കൊന്നത്തൊലി, കഷായം വെച്ച് തിപ്പലി വറുത്തുപൊടിച്ച് മേമ്പടി ചേർത്ത് കഴിച്ചാൽ കഫജ്വരം ശമിക്കും. പടവലം, ചിറ്റമൃത്, വേപ്പിൻ്റെ തൊലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, അതായത് ത്രിഫല, ദേവതാരം, കൊട്ടം, തിപ്പലി, കൊന്നത്തൊലി, ഇതിൻ്റെ കഷായം വെച്ച് തിപ്പലി തന്നെ വറുത്തു പൊടിച്ച് മേമ്പൊടിയാക്കി കഴിച്ചാൽ കഫജ്വരം മാറും. ചെറുവഴുതിന വേര്, കൊടിത്തൂവ വേര്, ചുക്ക്, ചിറ്റമൃത്, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ഇത് കഷായം വെച്ച് ശർക്കര ചേർത്തോ, പൊടിച്ച് ശർക്കര ചേർത്തോ കഴിച്ചാൽ കഫജ്വരം മാറും. ഇത് തന്നെ പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കാം, ഇത് തന്നെ കഷായം വെച്ച് ശർക്കര ചേർത്ത് കഴിക്കാം. കുടകപ്പാലയരി, ചുക്ക്, മുത്തങ്ങ, നിലവേപ്പ്, കുടകപ്പാലയരി, ചുക്ക്, മുത്തങ്ങ, നിലവേപ്പ്, വേപ്പിൻ തൊലി, ചിറ്റമൃത്, കൊത്തമല്ലി, പുഷ്കരമൂലം, ചന്ദനം, പടവലം, ചെറുതേക്ക്, ആടലോടക വേര്, താമരക്കുരു, കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പഴയ അമ്മമാർക്കിത് നന്നായി അറിയാം. കാരണം കുട്ടികൾക്ക് വരുന്ന ചുമ, ദാഹം, എട്ടുവിധ ജ്വരങ്ങൾ, അരുചി, കാമല, ത്രിദോഷജങ്ങളായ രോഗങ്ങൾ ഒക്കെ ശമിക്കാൻ പോകുന്നതായത്. അതുകൊണ്ട് അധികം മരുന്നൊന്നും പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം ഈ രോഗങ്ങൾക്കൊക്കെ പര്യാപ്തമായ സർവരോഗകുലാന്തകമായ കുടകപ്പാലയരി, ചുക്ക്, മുത്തങ്ങ, നിലവേപ്പ്, വേപ്പിൻ തൊലി, ചിറ്റമൃത്, കൊത്തമല്ലി, പുഷ്കരമൂലം, ചന്ദനം, പടവലം, ചെറുതേക്ക്, ആടലോടക വേര്, താമരക്കുരു, ഇതിൻ്റെ കഷായം. എല്ലാ മരുന്നും കൂടെ ഒരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് കഴിക്കുക. ഔൺസും മറ്റുള്ളതുമൊക്കെ എംഎൽഇയുമൊക്കെ പറയാത്തത് നമുക്കെടുക്കാൻ പാകത്തിന് പറ്റിയ ഗ്ലാസ് അളവുകളാണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ്. വളരെ എളുപ്പത്തിൽ രോഗം മാറുന്നതാണ്. കുടകപ്പാലയരി, ചുക്ക്, മുത്തങ്ങ, കിരിയാത്ത്, കടുക് രോഹിണി, വേപ്പിൻ തൊലി, ചിറ്റമൃത്, കൊത്തമല്ലി, പർപ്പടകപ്പുല്ല്, കണ്ടകാരിച്ചുണ്ടവേര്, പുഷ്കരമൂലം, ചന്ദനം, ചെറുതേക്ക്, ആടലോടക വേര്, പതുമുഖം, ഇത്രയും കഷായം വെച്ച് കഴിച്ചാൽ ചുമ, ഛർദി, വെള്ളം ദാഹം, എരിച്ചിൽ, കൃമി, അരുചി, കാമല എല്ലാം പോവും. കുട്ടികളിൽ വരുന്ന കൃമിയൊക്കെ പമ്പ കിടക്കും. കുടകപ്പാലയരി, ചുക്ക്, മുത്തങ്ങാക്കിഴങ്ങ്, കിരിയാത്ത്, കടുരോഹിണി, വേപ്പിൻ തൊലി, ചിറ്റമൃത്, കൊത്തമ്പാലരി, പർപ്പടകപ്പുല്ല്, കണ്ടകാരിച്ചുണ്ടവേര്, പുഷ്കരമൂലം, ചന്ദനം,
ചെറുതേക്ക് ആടലോടക വേര് പതുമുഖം. ഇത്രയും ഔഷധങ്ങൾ കഷായം വെച്ച് കഴിച്ചാൽ ചുമയും ഛർദിയും വെള്ളം ദാഹവും എരിച്ചിലും കൃമിയും അരുചിയും മാറിക്കിട്ടും. വളരെ ഫലപ്രദമായ ഔഷധമാണ് ഇവ. ഗൃഹ സംബന്ധിയായ ഔഷധങ്ങളുടെ അന്വേഷണത്തിലും പഠിപ്പിലും പ്രചരണത്തിലുമെല്ലാം നമ്മുടെ അമ്മമാർ എത്ര നിഷ്ണാതരായിരുന്നു എന്നറിയുന്നത് ഈ രോഗങ്ങളെയൊക്കെ അവർ കൈപ്പിടിയിൽ ഒതുക്കിയതിലാണ്. ഇന്ന് എത്രയോ പഠിപ്പുണ്ട് നമ്മുടെ അമ്മമാർക്ക്. ഏതെല്ലാം ക്ലബ്ബുകളിലാണ് പോകുന്നത്, എത്ര ആക്ടിവിസ്റ്റുകളാണ് ഭരിക്കുന്നത്, സ്വന്തം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നിലനിർത്തിയും ഭർത്താവിൻ്റെ ആരോഗ്യത്തെ സമുജ്വലമാക്കിയും സ്നേഹവും മര്യാദയും കൊണ്ട് പുരുഷന്മാരുടെ ബീജത്തെ ആരോഗ്യപൂർണമാക്കിയും ആരോഗ്യമുള്ള സന്താനങ്ങളെ ഗർഭം ധരിച്ചും പട്ടിണി കിടന്നിട്ടും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചും ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരുന്ന് പ്രഷറും പ്രമേഹവും മറ്റു രോഗങ്ങളും ടെൻഷനും കെൻഷനും ഒന്നുമില്ലാതെ ജീവിച്ചു മാതൃകാപരമായി മറ്റുള്ളവർക്ക് മാർഗദർശനം ചെയ്തു. മുഖത്തു നോക്കിയിട്ട് പുറത്തേക്കിറങ്ങിയാൽ കാര്യം നടക്കുന്ന വിധം പ്രഭാവപൂർണമായ പ്രകാശം പരത്തുന്ന മുഖശ്രീയോടുകൂടിയും ജീവിച്ച നമ്മുടെ പൂർവ്വമാതാപിതാക്കൾ ആ സ്ഥാനത്തിന്ന് ഉള്ള ബ്യൂട്ടി പാർലർ മുഴുവൻ തെണ്ടി ഉള്ള പേസ്റ്റും കുന്തവും മുഖത്ത് മുഴുവൻ വാരിത്തേച്ച് ഉപ്പൂറ്റി പൊങ്ങുന്ന ചെരുപ്പും വാനിറ്റി ബാഗും തൂക്കി അമ്പടാ ഞാനേ എന്ന് ഭാവിച്ച് കാലണയുടെ വിവരമില്ലാതെ ആരെങ്കിലും മുഖത്തു നോക്കിയാൽ അവനുകൂടി പച്ചവെള്ളം കിട്ടാത്ത വിധത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുത്ത ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ജനങ്ങൾ ജനസേവനമെന്ന് നന്മയെന്ന് പുരോഗമനമെന്ന് വാഴ്ത്തുന്നതെന്ന് ആലോചിക്കേണ്ടതാണ്. ജനജീവിതത്തെ മുഴുവൻ തകർക്കുകയും അറിവില്ലായ്മ മുഴുവൻ പ്രചരിപ്പിക്കുകയും അറിവിനെ മുഴുവൻ തമസ്കരിക്കുകയും ചെയ്തിട്ട് ഏതാണ്ടൊക്കെ നേടിയെന്ന് അഹങ്കരിക്കുന്നൊരു കാലഘട്ടത്തിൽ നാം നന്നായി ആലോചിക്കേണ്ടതാണ്. എത്ര വൈറ്റമിനുകൾ തിന്നു, എത്ര പരിശോധനകൾ നടത്തി, എത്ര വാക്സിനേഷനുകൾ, ആരോഗ്യമെന്നത് മരീചികയായി മാറുന്നുവോ? അനുഭവമില്ലാത്ത ആരോഗ്യവും അനുഭവത്തിൽ വരുന്ന രോഗങ്ങളുമായി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് പോകുമ്പോഴും പുരോഗതി പോരെന്ന് പറഞ്ഞോടുന്ന ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർ തിരിഞ്ഞു ചിന്തിക്കാൻ സമയമായില്ലേ എന്ന് ആലോചിക്കേണ്ടതാണ്. തിപ്പലി, കാട്ടുതിപ്പലി വേര്, കുരുമുളക്, ആനത്തിപ്പലി, ചുക്ക്, കൊടുവേലിക്കിഴങ്ങ്, വാൽമുളക്, ഏലം, അയമോദകം, കടുക്, കായം, ചെറുതേക്ക്, പാടക്കിഴങ്ങ്, കുടകപ്പാലയരി, ജീരകം, വേപ്പിൻ തൊലി, പെരുങ്കുരുമ്പ വേര്, അതിവിടയം, കടുക് രോഹിണി, വിഴാലരി കാമ്പ്. ഇത്രയും കഷായം വെച്ച് കഴിച്ചാൽ കഫജ്വരം മാറും. ഇത് ദീപനവും പാചനവുമാണ്. ശൂലയും ഗുൽമവും ശമിക്കും. തിപ്പലി, കാട്ടുതിപ്പലി വേര്, കുരുമുളക്, ആനത്തിപ്പലി, ചുക്ക്, കൊടുവേലിക്കിഴങ്ങ്, വാൽമുളക്, ഏലം, അയമോദകം, കടുക്, കായം, ചെറുതേക്ക്, പാടക്കിഴങ്ങ്, കുടകപ്പാലയരി, ജീരകം, വേപ്പിൻ തൊലി, പെരുങ്കുരുമ്പ വേര്, അതിവിടയം, കടുക് രോഹിണി, വിഴാലരി കാമ്പ്. ഇവ കഷായം വെച്ച് കഴിച്ചാൽ
കഫജ്വരം മാറും. ദീപനവും പാചനവുമാണ്, ശൂലയും ഗുൽമവും, വേദനയും ഗുൽമവും ശമിക്കും, പൂർണ്ണമായും മാറും. കുരുമുളക്, തിപ്പലി സമൂലം, കരിഞ്ചീരകം, കൊടുവേലിക്കിഴങ്ങ്, കുമിഴ്, കൊട്ടം, ജാതിക്ക, ഏലത്തരി, മാമ്പൂവ്, മാമ്പൂവ് സീസണലാണ്, ഉണങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം, അല്ല കിട്ടുന്ന സമയത്താണെങ്കിൽ എടുക്കാം, കിട്ടിയില്ലെങ്കിൽ പകരം മാവിൻ്റെ തോല് ചേർക്കാം. വയമ്പ്, കടുക്കാത്തോട്, കണ്ടകാരിച്ചുണ്ടവേര്, തൃച്ചടവേര്, കർക്കടക ശൃംഗി, കുറാശാണി, വേപ്പിൻ തൊലി, ഇത്രയും കഷായം വെച്ച് എത്ര കൂടിയ കഫജ്വരവും തേനനുപാനം ചേർത്ത് കഴിച്ചാൽ മാറും. കുരുമുളക്, തിപ്പലി സമൂലം, കരിഞ്ചീരകം, കൊടുവേലിക്കിഴങ്ങ്, കുമിഴ്, കൊട്ടം, ജാതിക്ക, ഏലത്തരി, ഗ്രാമ്പൂവ്, വയമ്പ്, കടുക്കാത്തോട്, കണ്ടകാരിച്ചുണ്ടവേര്, തൃച്ചടവേര്, കർക്കടക ശൃംഗി, കുറാശാണി, വേപ്പിൻ തൊലി, ഇത് കഷായം വെച്ച് തേൻ മേമ്പൊടി, തേൻ അനുപാനം, ഏത് കൂടിയ കഫജ്വരവും ഇതുകൊണ്ട് മാറും. ദശമൂലം, കുമിഴിൻ വേര്, കൂവളവേര്, പയ്യാനവേര്, പാതിരിവേര്, മുഞ്ഞവേര്, ഊരിലവേര്, മൂവിലവേര്, ചെറുവഴുതിനവേര്, വെൺവഴുതിനവേര്, ഞെരിഞ്ഞ്, ഇതിന് ദശമൂലമെന്നാണ് പറയുക. ഇത് പത്തെണ്ണത്തിൻ്റെയും പേര്. പർപ്പടക പുല്ല്, ആടലോടകത്തിൻ്റെ വേര്, കടുക്കാത്തോട്, കൊടിത്തൂവ വേര്, കൊട്ടം, തിപ്പലി, കൊത്തമ്പാലരി, കഷായം വെച്ച് തിപ്പലിയും തേനും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏത് കഫജ്വരവും മാറും. നെല്ലിക്കത്തോട്, കൊടുവേലിക്കിഴങ്ങ്, തിപ്പലി, ഇന്ദുപ്പ്, നെല്ലിക്കത്തോട്, കൊടുവേലിക്കിഴങ്ങ്, തിപ്പലി, ഇന്ദുപ്പ്, ഇത്രേ വേണ്ടൂ. ഇത് ശീലപ്പൊടിയാക്കി വെക്കുക, തേൻ ചേർത്ത് സേവിക്കുക, മലയിളകും, രുചിയും ദീപനവും ഉണ്ടാവും, കഫജ്വരം മാറും. കഫജ്വരത്തിന് നല്ല അരി, അത് നവര അരിയാണെങ്കിൽ ഉത്തമം, മറ്റരിയായാലും മതി. വറക്കുക, ആടലോടകത്തിൻ്റെ ഇല ചേർത്ത് വറക്കുക. ആടലോടകത്തലയും അല്പം ജീരകം രുചിക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർത്ത് വറക്കുക. വറുത്തിട്ട് കൽക്കണ്ടം നല്ലപോലെ ചേർത്ത് പൊടിച്ചു വെക്കുക, അരിപ്പൊടി വറുത്ത് പൊടിച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുള്ളു വീതം കഴിച്ചാൽ കടുത്ത ചുമ, കഫക്കെട്ട്, ജ്വരം ഇവ മാറും. നല്ല മലരാണ് വറുത്ത് പൊടിക്കുന്നതെങ്കിൽ, നെല്ല് മലർത്തിയ മലരാണ് വറുത്ത് പൊടിക്കുന്നതെങ്കിൽ ഛർദിയും മാറും, വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതൊക്കെ മാറാൻ വളരെ ഫലപ്രദമാണ്. കുമിഴിൻ്റെ വേര്, പുഷ്കരമൂലം, കർക്കടക ശൃംഗി, കുറശാണി, തൃച്ചട, ചുക്ക്, മുളക്, കുരുമുളക്, തിപ്പലി. കുമിഴിൻ്റെ വേര്, പുഷ്കരമൂലം, കർക്കടക ശൃംഗി, കുറശാണി, തൃച്ചട, ചുക്ക്, കുരുമുളക്, തിപ്പലി.
എല്ലാം സമമായെടുത്ത് പൊടിച്ച് ഇഞ്ചിനീരും തേനും ചേർത്ത് കുഴച്ച് നക്കുക. കഫജ്വരം മാറും, ചുമ മാറും, ആസ്തമ ശ്വാസം മാറും, അരുചിക്ക് മാറ്റം ഉണ്ടാവും, ഛർദി നിൽക്കും, എക്കിട്ട പോകും, ഹിക്ക ഇതൊക്കെ മാറും. എക്കിട്ടയും ഛർദിയും അരുചിയും ആസ്തമയും ചുമയും കഫജ്വരവും മാറുന്ന വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് കുമിഴിൻ്റെ വേര്, പുഷ്കരമൂലം. അത് പ്രത്യേകിച്ചും കാർഡിയാക് ആസ്മ, ഹൃദയത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കയറ്റം കയറുമ്പോഴൊക്കെ കിതപ്പുണ്ടെങ്കിൽ ഈ മരുന്ന് മതി. കുമിഴിൻ്റെ വേര്, പുഷ്കരമൂലം, കർക്കടക ശുങ്കി, കുറാശാണി, തൃച്ചട, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇത്രയും സമമായെടുത്താൽ മതി. ചുക്കമുളക് തിപ്പലിയെ തൃക്കടു എന്ന് പറയാം. ഇപ്പം കുമിഴിൻ്റെ വേര്, പുഷ്കരമൂലം, കർക്കടക ശുങ്കി, കുറാശാണി, തൃച്ചട, കടുത്രയം, ഇവ നല്ലപോലെ പൊടിച്ച് നല്ല ശീലപ്പൊടിയാക്കിയിട്ട് ഇഞ്ചിനീരും തേനും ചേർത്തിളക്കി നക്കിയാൽ മതി. ചില ആളുകൾ ദീർഘകാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ നല്ലപോലെ ഇഞ്ചിനീരെടുത്ത് തെളിയാക്കി അതിൻ്റെ മട്ടൂറ്റി ആ തെളിയും തേനും കൂടെ ചേർത്തത് ലേഹ്യം പോലെയാക്കി വെക്കും, രസായനം പോലാക്കി വെക്കും. വളരെ ഫലപ്രദമാണ്. അരയാലില ചിറ്റമൃത് ചെറുപനച്ചീല ഇവ കഷായം വെച്ച് കഴിച്ചാൽ കഫജ്വരം പോവും. അതുപോലെ തന്നെ കുമിഴിൻ വേര്, പുഷ്കരമൂലം, കർക്കടക ശുങ്കി, കരിഞ്ചീരകം. കരിഞ്ചീരകം വളരെ ഉത്തമമായൊരൗഷധമാണ്. കരിഞ്ചീരകത്തിൻ്റെ എണ്ണ അല്പം മതി രോഗങ്ങളൊക്കെ മാറാൻ. കരിഞ്ചീരകം ചെറിയ കിഴികളിൽ കെട്ടി മൂക്കി മണത്താൽ മതി, ജലദോഷം പോവും, കഫക്കെട്ട് മാറും. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ കിഴി, ചെറിയ കിഴി, വളരെ ചെറുത് മതി, ഒരു നുള്ള് കരിഞ്ചീരകം ചതച്ച് തുണിയിൽ കെട്ടിയെടുക്കുക. ഇടയ്ക്ക് ജലദോഷമോ ബുദ്ധിമുട്ടുകളോ അലർജിയുടെ ലക്ഷണങ്ങളോ കണ്ടാൽ ഒന്ന് മണക്കുക, അതിൻ്റെ എരിവുള്ളിലേക്ക് എന്നാൽ മതി. ആ കരിഞ്ചീരകം, കുമിഴിൻ വേര്, പുഷ്കരക മൂലം, കർക്കടക ശുങ്കി, കരിഞ്ചീരകം, ഇത് പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ ആസ്തമ, ശ്വാസം, കാസം, ചുമ, ജ്വരം ഇതെല്ലാം മാറും. വളരെ ഫലപ്രദമാണ്. അരയാലിൻ്റെ ഇല, മംഗലപ്പാലയില, ചെറുപനച്ചിയില, ചിറ്റമൃത്, വിഷ്ണുക്രാന്തി, അഞ്ച് പിടി വീതം ഈ ഇലയെടുക്കുക. പൂവാൻ കുറുന്തില, കൂവളത്തില, കഞ്ഞുണ്ണി ഇത് ഓരോ പിടി വീതം എടുക്കുക. കരുനൊച്ചി അഞ്ച് പിടിയെടുക്കുക. ഇവയെല്ലാം ഇടിച്ച് പിഴിയുക. എണ്ണ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ ഇത് മൂന്നും കൂട്ടി കാച്ചുക. തലയിൽ തേച്ചാൽ ജ്വരം, കാസം, ശ്വാസം എല്ലാം മാറും. വളരെ ഫലപ്രദമാണ്. എത്രയെത്ര ഔഷധങ്ങളാണ് നമ്മുടെ മാതാക്കൾ ഉണ്ടാക്കിയത്! അവരുടെ ഔചിത്യത്തിന് മുമ്പിൽ, അവർ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണഭക്തിയോടെ നമുക്ക് നമസ്കരിക്കാം.